നൻപകൽ നേരത്തു മയക്കം ലിജോസഫ് പല്ലിശ്ശേരിയുടെ ഏറ്റവും മികച്ച സിനിമ. മമ്മൂട്ടിയുടെ മഹത്വവും ചെറുകഥ പോലെ സുന്ദരമായ ഒഴുക്കും പ്രദർശിപ്പിച്ച തിയേറ്ററുകളിൽ പൂരപ്പറമ്പിനെ വെല്ലുന്ന തിരക്ക്. ഒറ്റവാക്കിൽ അതിമനോഹരമായ പതിഞ്ഞു ഒഴുകുന്ന ഒരു ചെറുകഥയാണ് നൻപകൽ നേരത്തു മയക്കം. വയലൻ സിനിമകളിൽ നിന്നുള്ള ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ വഴിമാറ്റ നടത്തമാണ് ഈ ചിത്രം. മമ്മൂട്ടിയുടെ സൂക്ഷ്മ അഭിനയവും എസ് ഹരീഷിൻ്റെ തിരക്കഥയും ഒപ്പം ചേരുമ്പോൾ ഒരു സംശയമില്ല, ഇതൊരു അസാധ സിനിമയെന്ന് കണ്ടവർ സാക്ഷ്യപ്പെടുത്തുന്നു. രാഷ്ട്രീയക്കാരുടെയും സിനിമാക്കാരുടെയും ഡെലിഗേറ്റുകളുടെയുമെല്ലാം ഫേസ്ബുക്ക് നിറയെ നൽപ്പകൽ വിശേഷമാണ്. ജെയിംസായും സുന്ദരമായും മമ്മൂട്ടി നടത്തുന്ന പകർന്നാട്ടം ഒട്ടും താരഭാരമില്ലാത്തതാണെന്ന് എടുത്തു പറയണം. പ്രേക്ഷകർ സമീപകാലത്ത് ഒട്ടും ഇത്രമേൽ കാത്തിരുന്ന ഒരു സിനിമയില്ല. അതുകൊണ്ട് തന്നെ അത്ഭുതപൂർണമായ തിരക്കാണ് തുടർച്ചയായ രണ്ടാം ദിവസവും തിയേറ്ററിലാകെ. ആദ്യ ദിനം ചിത്രം പ്രദർശിപ്പിച്ച ടാഗോർ തിയേറ്ററിൽ പൂരപ്പറമ്പിനെ വെല്ലുന്ന തിരക്കായിരുന്നു. തിരക്ക് കാരണം ഭൂരിഭാഗം പേർക്കും സീറ്റ് കിട്ടാതെ മടങ്ങേണ്ടി വന്നു. ഇന്ന് അജന്ത തിയേറ്ററിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. തുടർച്ചയായ രണ്ടാം ദിവസവും നീണ്ട ക്യൂ. ആദ്യ പ്രദർശനത്തിന് ഒരു പകൽ ക്യൂ നിന്നിട്ടും സീറ്റ് കിട്ടാതെ നിരാശരായവർ നിരവധിയാണ്. ഏരീസ് പിക് തിയേറ്ററിലായിരുന്നു ഇന്ന് നൽപ്പകൽ പ്രദർശിപ്പിച്ചത്. റിസർവേഷൻ തുടങ്ങിയപ്പോൾ തന്നെ തിയേറ്റർ ഫുള്ളായിരുന്നു. സിനിമ തുടങ്ങുന്നതിന് മുമ്പ് വരെ നീണ്ട ക്യൂവും. ഇന്നലെ സംവിധായകൻ ലിജോ ജോസിനൊപ്പം നടൻ മമ്മൂട്ടിയും തിയേറ്ററിലെത്തുമെന്ന വാർത്ത പറഞ്ഞിരുന്നു. ഇതോടെയാണ് ടാഗോർ തിയേറ്ററും പരിസരവും പ്രതിനിധികളെ കൊണ്ട് നിറഞ്ഞത്. എൻ്റർടൈൻമെൻ്റസ് യൂ ടോക്ക്.